നമസ്കാരം. റൈസിംഗ് കൊട്ടിയും പേരെ നിവാസികളും ചേർന്ന് പ്രതിഷേധ ധർണാ സമരം തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ നടത്തിയതിന്റെ ദൃശ്യങ്ങളാണ് സമുദ്രാവിഷൻ പകർത്തിയത്. റൈസിംഗ് കൊട്ടിയവും പേരേ നിവാസികളും ചേർന്ന് തകർന്നു കിടക്കുന്ന പേരേം ഭാഗത്തെ റോഡുകളുടെ ശോചനീയാവസ്ഥ ബന്ധപ്പെട്ട് അധികാരികൾ ശ്രദ്ധ ചെലുത്താത്തതിനെ തുടർന്നും നിരവധി നിവേദനങ്ങളും പരാതികളും നൽകിയിട്ട് വേണ്ടത്ര പരിഗണന നൽകാത്തതിനെ തുടർന്നുമാണ് തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ ധർണ സംഘടിപ്പിച്ചത്. തോട് വേണ്ട റോഡ് മതി എന്ന ആവശ്യമുന്നയിച്ച് സംഘടിപ്പിച്ച ധർണ റൈസിംഗ് കൊട്ടിയം പ്രസിഡന്റ് പുല്ലാങ്കുടി സന്തോഷിന്റെ അധ്യക്ഷതയിൽ സർവമത പ്രാർത്ഥനയോടെ യോഗ നടപടികൾ ആരംഭിച്ചു. റൈസിംഗ് കൊട്ടിയത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഇപ്പോൾ ഒത്തിരി അധികം സമരമുറകൾ നിങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അപ്പം ധർണാ സമരത്തിലേക്ക് കടന്നിരിക്കുകയാണ്, എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഒരു പ്രദേശം 10-15 കൊല്ലം കൊണ്ട് സഞ്ചാരയോഗ്യമല്ലാതായി തീർന്നിട്ട് പേരയമെന്ന പ്രദേശമാണ്. ഇവിടുത്തെ ജനങ്ങൾ, ഇവിടുത്തെ ജനപ്രതിനിധികളെയും മറ്റ് അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെയും ഒക്കെ നിരവധി തവണ കണ്ട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയായിരുന്നു. പക്ഷേ ഞങ്ങൾ 10-15 കൊല്ലമായിട്ട് സഞ്ചാരയോഗ്യമല്ലാത്ത ഈ റോഡ് പുതുക്കിപ്പണിയാനായിട്ട് ആരും തന്നെ ശ്രമിക്കുന്നില്ല. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് റൈസിംഗ് കൊട്ടിയത്തിൻ്റെ നേതൃത്വത്തിൽ 7 ജൂലൈ 2024 ഞങ്ങൾ ഒരു ചെറിയ സമരത്തോടുകൂടി ഒരു 10 പരിപാടിയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്, സമരപരിപാടികൾ. അതിൻ്റെ 3rd ഘട്ടം എന്ന നിലയിലാണ് ഇന്ന് തൃക്കോവിൽവട്ടം പഞ്ചായത്തിൻ്റെ മുന്നിൽ ധർണ നടത്തുന്നത്. 100 കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ധർണ. ഞങ്ങൾക്ക് ഒറ്റ ഒരു ആവശ്യമുള്ളു, ഞങ്ങളുടെ റോഡുകൾ റീടാർ ചെയ്ത് തരണം, പുതുക്കിപ്പണിയണം. അതും BMBC അടിസ്ഥാനത്തിലുള്ള റോഡുകളായിരിക്കണം, അല്ലാതെ വേണ്ടാത്ത രീതിയിലുള്ള റോഡ് ചെയ്ത് ഞങ്ങളുടെ ജനങ്ങളെ പറ്റിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. റൈസിംഗ് കൊട്ടിയം ജനറൽ സെക്രട്ടറി റോയൽ സമീർ സ്വാഗതം ആശംസിച്ച് സംസാരിച്ചു. 2021 ആഗസ്റ്റ് 15 റൈസിംഗ് കൊട്ടിയം എന്ന സംഘടന രൂപം കൊണ്ടത്. ഈ വർഷം 2025 ആഗസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ 3 വർഷം പൂർത്തീകരിക്കുകയാണ്. ഈ 3 വർഷം കൊണ്ട് ഒട്ടനവധി സമരപരിപാടികൾ റൈസിംഗ് കൊട്ടിയത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുകയുണ്ടായി. ഒരു 10-25 കർമ്മപദ്ധതികളുമായിട്ടാണ് നമ്മുടെ സംഘടന നിലവിൽ വന്നത്. അതിൽ പ്രഥമ പരിഗണന ഞങ്ങൾ നൽകിയിരുന്നത് കൊട്ടിയം ഭാഗത്തുള്ള റോഡുകളുടെ ശുചീകരണ പ്രവർത്തനങ്ങൾക്കാണ്. തുടർന്ന് പ്രശസ്ത കവി കുരീപ്പുഴ ശ്രീകുമാർ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. തൃക്കോവിൽവട്ടം പഞ്ചായത്തിലെ പേരയം നിവാസികളുടെ ഈ ആവശ്യം വളരെ ന്യായമായ ഒരു ആവശ്യമാണ്. അത് ഇന്ന് ഇന്നലെയും തുടങ്ങിയതല്ല, 15 വർഷമായിട്ട് ഒരു പഞ്ചായത്ത് റോഡ് കുണ്ടും കുഴിയായിട്ട് സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. ഇവിടെ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, MPമാരുണ്ട്, MLAമാരുണ്ട്, മന്ത്രിമാരുണ്ട്, പക്ഷേ അവരാരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ജനങ്ങളുടെ ആവശ്യം. അപ്പോൾ ഇവിടെയുള്ള ആളുകളുടെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആശുപത്രി പോകാൻ പറ്റില്ല, ഒരാളുടെ സുഖമില്ലെങ്കിൽ ഒരു ആംബുലൻസ് വിളിച്ച് ആശുപത്രി പോകാൻ പറ്റില്ല, ഒരു ശവശരീരം വീട്ടിലേക്ക് കൊണ്ടുവരാൻ ആംബുലൻസ് വഴി കൊണ്ടുവരാൻ പറ്റില്ല, ഒരു ഗർഭിണിക്ക് ഒരു വണ്ടി വിളിച്ച് ആശുപത്രി പോകാൻ പറ്റില്ല, ഒരു കുഞ്ഞിന് അസുഖം വന്നാൽ ആശുപത്രി പോകാൻ പറ്റില്ല, കോളേജിൽ പോകാൻ പറ്റില്ല, അതുപോലെ സ്കൂളിലേക്ക് പോകാൻ പറ്റില്ല, ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വ്യവസായ സ്ഥാപനങ്ങളും ഒന്നും ആളുകൾക്ക് പോകാൻ പറ്റില്ല. അത്രമാത്രം റോഡ് നശിച്ചു കിടക്കുകയാണ്. എന്തുകൊണ്ടാണ് 15 വർഷമായിട്ട് ഒരു നാഥനില്ലാത്ത അവസ്ഥ ഈ നാട്ടിലുണ്ടാകുന്നത്? ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഇതിനകത്ത് എല്ലാ ആളുകളും ഇടപെടണം, അതുപോലെ നമ്മുടെ അധികാരികളുടെ സജീവമായ ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാകണം. ഈ നാട്ടിലെ ജനങ്ങളുടെ വളരെ കാലമായിട്ടുള്ള ഈ ആവശ്യം തീർച്ചയായിട്ടും പരിഗണിക്കണം, ഉടൻ തന്നെ ഇതിന് പരിഹാരം ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ബലമായ അഭിപ്രായം. പേരയം നിവാസികളുടെ കാൽനടയാത്രയും ജനജീവിതവും ദുസ്സഹമാക്കിയതിനെ തുടർന്ന് കാൽനൂറ്റാണ്ടിന് മുകളിലായി മുറവിളി കൂട്ടിയിട്ടും ഇതുവരെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ അനാസ്ഥയെ തുടർന്ന് റൈസിംഗ് കൊട്ടിയം 10 സമരപരിപാടികളായ വിളംബര ജാഥയിൽ തുടങ്ങി സെക്രട്ടേറിയറ്റ് മാർച്ച് വരെ സംഘടിപ്പിക്കുമെന്ന് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ഈ പ്രതിഷേധ സമരം തുടങ്ങിയിട്ടിപ്പം കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ വിളംബര ജാഥ നടത്തി, മറ്റുള്ള പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്, എന്നിട്ട് പോലും അധികാരികൾ യാതൊരു ശ്രദ്ധയും ഇതിൽ കൊടുക്കുന്നില്ല. അപ്പോൾ ഒരു നാട്ടുകാരനും ഒരു പൗരനും എന്ന നിലയ്ക്ക് ദേവരാജനങ്ങൾ എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഇവിടുത്തെ വാർഡ് മെമ്പർ മുതൽ മന്ത്രി, MLA MP മന്ത്രിമാർ അടക്കം നമ്മൾ തഴഞ്ഞിട്ടേക്കുകയാണ്. തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്തിലെ 16, 17, 18 വാർഡുകൾ താമസിക്കുന്ന ജനങ്ങൾ ഒന്നും മനുഷ്യരായി ഇവർ കണ്ടിട്ടില്ല.
എനിക്ക് പറയാനുള്ള ഇതേ ഉള്ളൂ, ഈ വാർഡുകളിൽ താമസിക്കുന്ന മൂന്ന് വാർഡുകളിലും താമസിക്കുന്ന തൃക്കോവിൽ വട്ടം ഗ്രാമപഞ്ചായത്തിലെ 16, 17, 18 വാർഡിലെ എല്ലാ ജനങ്ങളെയും ഇവിടെ നാട് കടത്തുകയോ അല്ലെങ്കിൽ ഈ ഇന്ത്യയിൽ നിന്ന് തന്നെ ഒഴിവാക്കുകയോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇവിടെ കേന്ദ്രത്തിൽ അറിയിച്ചു, സംസ്ഥാനങ്ങളെ അറിയിക്കുന്നുണ്ട്, MP MLA മെമ്പർമാരെല്ലാവരും അറിയിക്കുന്നുണ്ട്. സമരങ്ങൾ കഴിഞ്ഞ ഓണത്തിന് പട്ടിണി കിടന്നു, തിരുവോണത്തിന് പട്ടിണി കിടന്നു പോലും ഞങ്ങൾ സമരം ചെയ്താൽ ഞങ്ങളുടെ സമരങ്ങൾ കാണാനോ വിഷമങ്ങൾ കാണാനോ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ ഒന്ന് വന്ന് കാണാനോ ഇവർക്ക് ആർക്കും കഴിയാത്തടത്തോളം കാലം. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഞങ്ങളെ ഇവിടുന്ന് വഴി എന്തോന്നാ നടയടച്ച് പിണ്ടം വയ്ക്കുക എന്ന് പറഞ്ഞ പോലെ ഈ പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾ ഒഴിവാക്കി തന്നാൽ വളരെ ഉപകാരമായിരിക്കും. ഈ പഞ്ചായത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹമില്ല, തീർത്തും എൻ്റെ അഭിപ്രായം മാത്രമല്ല, ഇവിടെ കണ്ടിട്ടുള്ള സകല ജനങ്ങളും, അതിവിടെ വസിക്കുന്ന ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം, ഞങ്ങൾ ഇതിനകത്ത് ജാതിയോ മതമോ പാർട്ടിയോ പറയുന്നില്ല, രാഷ്ട്രീയ ഭേദമന്യേ ജാതി മതഭേദമന്യേ ഞങ്ങളെല്ലാം ഒന്നടങ്കം പറയുന്നു, ഞങ്ങളെ ഈ പഞ്ചായത്തിൽ നിന്ന് ഒഴിവാക്കി തരിക, ഞങ്ങളെ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറ്റി പാർപ്പിക്കുക, ജീവിക്കാൻ വയ്യ. ആട്ടോ വിളിച്ച ആട്ടോ വരില്ല, ആട്ടോക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല, കുറ്റം പറയുകയുമല്ല, അവരെങ്ങനെ ഈ റോഡിൽ കൂടി നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥ. ആംബുലൻസ് ആണെങ്കിൽ ഒരു കാരണവശാലും വരില്ല, വന്നാൽ തന്നെയും ബോഡി നമ്മൾ എടുത്തുകൊണ്ടാണ് പോവുകയും വരികയെല്ലാം ചെയ്യേണ്ടത്, അത്ര നിസ്സായ അവസ്ഥയാണ്. കുട്ടികൾ സ്കൂളിൽ പോകുന്ന പേരെയും UPS നമ്മുടെ സ്കൂളുണ്ട്, ആ സ്കൂളിന് മുമ്പ് കിടക്കുന്ന ഒരു മുട്ടോളം വെള്ളത്തിൽ മുങ്ങി വേണം കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ, കൊച്ചുകുട്ടികൾ വരുന്ന സ്കൂളുകളാണ്. ഇതൊക്കെ അധികാരികൾ കാണുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. കാണുന്നുണ്ട്, അവർക്ക് നിസ്സയാവസ്ഥ എന്താ തരത്തില്ല. ബഹുമാനപ്പെട്ട വിശ്വനാഥ് അവർകളോട് ഞാനൊരിക്കൽ പറഞ്ഞപ്പോൾ ഒരുപാട് പൈസ വേണം ചേട്ടാന്നാണ് പറഞ്ഞത്, എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങളുടെ ഈ പേരേൻ റോഡ് ചെയ്യാൻ വേണ്ടി മാത്രമേ പൈസയാകുകയുള്ളൂ, മറ്റുള്ള റോഡുകൾ ചെയ്യുന്നുണ്ടല്ലോ, അതിനെ കോൺട്രാക്ടർമാർ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുകയാണോ എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട്. ഏതായാലും അധികാരികൾ കണ്ണു തുറക്കട്ടെ എന്ന് മാത്രം പറയാനാണ് ഈ അവസരത്തിൽ ഞാൻ പറയുന്നുള്ളൂ. നമ്മളെന്താ ചെയ്യുക, മേൽപ്പോട്ട് നോക്കി ദൈവത്തെ വിളിക്കാനല്ല നിവൃത്തിയില്ല, അത്രേ എനിക്ക് പറയാനുള്ളൂ. ജനങ്ങളുടെ ആവശ്യം മാത്രമല്ല തങ്ങളുടെ നാട്ടിലെ പൗരന്മാരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി നടത്തുന്ന സമര പരമ്പരയുടെ മൂന്നാം ഘട്ടമാണ് തൃക്കോവിൽ വട്ടം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത്. തുടർന്ന് നിസാമിൻ്റെ സമരഗാനാലാപനത്തോടെ നിരവധി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിന് ആശംസ അർപ്പിച്ചു സംസാരിച്ചു. പുതിയതൊന്ന് തീർക്കുവാൻ ശക്തമായ സമരമായി മാറ്റുവിൻ കൂട്ടരേ, മാറ്റുവിൻ കൂട്ടരേ. പേരയത്ത് റോഡുകൾ പുതിയതൊന്ന് തീർക്കുവാൻ ശക്തമായ സമരമായി മാറ്റുവിൻ കൂട്ടരേ. തുടർന്ന് റൈസിംഗ് കൊട്ടിയം ട്രഷറർ രാജേഷ് ആധാരം ചടങ്ങിന് നന്ദി അർപ്പിച്ചു. പലവിധ ധർണാ സമരങ്ങളും സംഘടനാ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തിയിട്ടും ഇയാൾ ഇതുവരെ ആയിട്ടും യാതൊരു നടപടിയും ഇതിനെതിരെ സ്വീകരിക്കാതിരിക്കുന്ന അധികാരികൾ ഇനിയെങ്കിലും കണ്ണു തുറക്കണമെന്നാണ് സമുദ്രാവിശ്വനും പറയാനുള്ളത്. ക്യാമറാമാൻ വിഷ്ണുവിനോടൊപ്പം റിപ്പോർട്ടർ സമുദ്രാവിശ്വൻ.